കാലത്തിന്റെ ശേഷം പോലും അവിടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇവിടെയില്ല നമുക്കത് ഈമാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു നിഹമത്താണ്. അള്ളാഹുവേ നിലനിർത്തിത്തരണം റഹ്മാനെ. അവസാന കാഫിറായി ചത്തുപോകുന്ന അവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ലേ റഹ്മാനെ. ഈമാനിലൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അത് വേറൊരു ലോകമാണ്. ഈമാനിലൊരു സ്വഭാവം ചില ഘട്ടത്തിൽ ഇങ്ങനെ വർദ്ധി പറഞ്ഞു, ചില സമയത്ത് അത് ഇല്ലാതെ പോവുകയും ചെയ്യുകയും ചെയ്യും. എങ്ങനെയാ ഈമാനിന്റെ വർദ്ധനവും കുറവുണ്ടാകുന്നത്? അള്ള പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വളരെ കുറവായിരിക്കും, കുറഞ്ഞു പോകും. ചിലപ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുക വരെ ചെയ്യും. കാഫിറായി ചത്തുപോകുന്ന അവസ്ഥ നമുക്കുണ്ടാകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ ആ തെറ്റിനെ നിസ്സാരവൽക്കരിച്ച് ചെയ്താൽ അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം. ഒരു തെറ്റിനെയും നിസ്സാരം കണ്ടല്ല. അതുപോലെ തന്നെ ഒരു നന്മയും ചെറുതായി കാണാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ഈമാനിന്റെ കുറവ് വരുത്താനുള്ള വലിയ കാരണങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഈമാനിന്റെ ആ ഹലാവത്ത്, ആ ഒരു മധുരം അത് ആസ്വദിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞിട്ടുണ്ടോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഈമാനിന്റെ മധുരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നിസ്കാരത്തിന് സമയം പോകുന്നത് അറിയില്ല. നിസ്കാരത്തിന് എത്ര സമയം ഞാൻ ദീർഘിച്ചാലും അതൊരു പ്രയാസമായി തോന്നുകയാണ്. നമുക്കങ്ങനെയാണോ? ഒന്നുകൂടെ അത് അങ്ങനെയാണോ എന്ന് തിരിയാൻ ഒരു കാര്യം കൂടെ പറയാം. നിസ്കാരത്തിന് സമയം പോകുന്നത് അത് നമുക്ക് പ്രശ്നമായി തോന്നലുണ്ടോ ഇല്ലേ എന്നതറിയാൻ ഒരു ഘട്ടം കൂടെ പറഞ്ഞു തരാം. റമദാൻ മാസം ചെറുപ്പക്കാരെ, പലപ്പോഴും ഒരു അഞ്ചോ ആറോ റമദാനിലെ തറാവീഹിന് അത്